അസ്സലാമു അലൈക്കും. സോഷ്യോളജിയുടെ സ്കോപ്പും റിലവൻസുമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അപ്പം രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു ചെറിയ പട്ടണം, ആ പട്ടണത്തിൻ്റെ കാന്ത പ്രദേശത്ത് താമസിക്കുകയാണ് അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ ആകെ 6 പേര്. ഈ കുടുംബത്തിലേക്ക് 7-ാമതായി പുതിയൊരാൾ കടന്നു വരികയാണ്. കുടുംബത്തിലെ മകൻ്റെ വിവാഹമാണ് നാളെ. കല്യാണത്തിന് കുടുംബക്കാരെയും ഹൗസിംഗ് കോളനിക്കാരെയും എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. പള്ളിയിലും മുനിസിപ്പാലിറ്റിയിലും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വച്ചിരിക്കുന്നു. നാളെയാണ് വിവാഹമെങ്കിലും ആഘോഷങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വധുവിൻ്റെ വീട്ടിൽ ഇന്ന് മൈലാഞ്ചി കല്യാണമാണ്. വരൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനുള്ള വസ്ത്രങ്ങളും മറ്റുമായി അമ്മായിയും പരിവാരങ്ങളും പുറപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കളും അയൽവാസികളുമെല്ലാം വീട്ടിൽ കൂട്ടം കൂടിയിരിക്കുന്നുണ്ട്. ലോകത്തെ സകല കാര്യങ്ങളെക്കുറിച്ചും അവർ ചർച്ച ചെയ്യുന്നു. സാധാരണ ഏതൊരു കല്യാണ വീടും പോലെ മേളക്കൊഴുപ്പ്. നമ്മൾ സോഷ്യോളജി പഠിക്കുന്ന ആളുകൾ സാധാരണ ആളുകൾ കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ കാണുന്നത്, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ഏതൊരു സാധാരണ സമൂഹ സംഭവത്തിലും നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും. നമ്മളെല്ലാം സോഷ്യോളജി പഠിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യോളജിക്കൽ ഔട്ട്ലുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. സമൂഹത്തെക്കുറിച്ചാണ് സോഷ്യോളജി പഠിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സോഷ്യോളജി പഠിക്കുന്നത്, അഥവാ സോഷ്യോളജി എന്ന വിഷയത്തിന് കീഴിൽ എന്തെല്ലാം കാര്യങ്ങൾ സോഷ്യോളജി പരിശോധിക്കുന്നു, ഇതിനെയാണ് നമ്മൾ സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജിയുടെ വ്യാപ്തി, എന്തെല്ലാം കാര്യങ്ങളാണ് സോഷ്യോളജി ഇടപെടുന്നത്, സ്കോപ്പ് ഓഫ് സോഷ്യോളജി. നമ്മൾ പറഞ്ഞ കല്യാണ വീട് മനസ്സിലുണ്ടല്ലോ. സോഷ്യോളജി പഠിക്കുന്നത് സോഷ്യൽ ആക്ഷനെ കുറിച്ചാണ്. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കാര്യമല്ല, ഇൻഡിവിജ്വൽ കാര്യം അല്ല, അതൊരു സോഷ്യൽ ആക്ഷനാണ്. കോപ്പറേഷൻ, കോൺഫ്ലിക്റ്റ്, കോമ്പറ്റീഷൻ, ഓർഗനൈസേഷൻ തുടങ്ങിയ സോഷ്യൽ പ്രോസസ്സസ്, സാമൂഹിക പ്രക്രിയകൾ, ഈ സാമൂഹിക പ്രക്രിയകളെ കുറിച്ച് സോഷ്യോളജി പഠിക്കുന്നു. കൂടാതെ സോഷ്യൽ റിലേഷൻസ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൾച്ചർ, വാല്യൂസ്, നോംസ് തുടങ്ങി സമൂഹത്തിലെ സോഷ്യൽ ലൈഫിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും സോഷ്യോളജി പഠിക്കുന്നു. ഇവ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനൊരു വാക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സാമൂഹിക സ്ഥാപനങ്ങൾ, നമ്മുടെ നേരത്തെ പറഞ്ഞ കല്യാണ വീട്ടിൽ അവിടെ ഒരു കുടുംബമുണ്ട്. ഈ കുടുംബം ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ അടിസ്ഥാനപരമായിട്ട് ആളുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. അവരുടെ ബന്ധങ്ങളും ഇൻട്രാക്ഷൻസൊക്കെ നടത്തുന്ന ഒരു പ്രൊസീജിയറുള്ള ഒരു പ്ലാറ്റ്ഫോം, ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഫാമിലി എന്നുള്ളത് നമ്മുടെ ഒരു അടിസ്ഥാന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ബേസിക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. മറ്റൊന്ന് സോഷ്യൽ സ്ട്രക്ചറാണ്. സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ പാറ്റേൺ ആണ്, പാറ്റേൺ ഓഫ് ഇൻട്രാക്ഷൻ. ആളുകൾ ഇടപഴകുന്നതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവും, ഒരു രീതി ഉണ്ടാവും. ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വീടിൻ്റെ സ്ട്രക്ചറാണ്, വീടിൻ്റെ ഘടനയാണ്. അതുപോലെ സമൂഹത്തിൽ ആളുകൾ പരസ്പരം സംസാരിക്കുന്നതിൻ്റെ, സംസാരം ഇടപഴകുന്നതിൻ്റെ ഒരു ഘടനയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കല്യാണ വീടിൻ്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫാമിലി ഉണ്ട്. ഈ ഫാമിലിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ സോഷ്യൽ സ്ട്രക്ചറിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ നോക്കുക, അവിടെ ഒരു അച്ഛനുണ്ട്. ഈ അച്ഛന് ഒരു മുത്തശ്ശനുണ്ട്. ഈ മുത്തശ്ശൻ്റെ ഭാര്യ, അദ്ദേഹം വിവാഹം ചെയ്ത ഭാര്യ, അതിൽ അവർക്കൊരു മകനുണ്ട്. ആ മകന് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നുണ്ട്. ആ വിവാഹം ചെയ്ത് അതിൽ മറ്റൊരു 2 മക്കളുണ്ട്. ഒരു മകനും അതുപോലെ തന്നെ ഒരു മകളും അവർക്ക് വിവാഹത്തിലുണ്ട്. ഇതിൽ ഈ മകൻ്റെ വിവാഹമാണ് ഇനി നടക്കാനുള്ളത്. അങ്ങനെ 7-ാമതൊരാൾ ആ ഫാമിലിയിലേക്ക് വരുന്നത് ആ മകൻ കഴിക്കുന്ന വിവാഹത്തിലൂടെയാണ്. ഇതൊരു സ്ട്രക്ചർ ഉണ്ട്.
മുത്തശ്ശൻ മുത്തശ്ശി, അവർക്കൊരു മകൻ, ആ മകനൊരു ഭാര്യ. ആ അച്ഛനും അമ്മയും, അച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കൾ, അതിൽ മകൻ മറ്റൊരു വിവാഹം ചെയ്യുന്നു. ഇങ്ങനെ ഒരു സാമൂഹിക ഘടനയുണ്ട്, ആളുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് സോഷ്യൽ ഓർഗനൈസേഷനാണ്. സോഷ്യൽ ഓർഗനൈസേഷൻ പറയുമ്പോൾ നമ്മൾ നമ്മുടെ നേരത്തെ കല്യാണവിൻ്റെ ഉദാഹരണത്തിലേക്ക് വരികയാണെങ്കിൽ, അവിടെ ഒരു ഹൗസിംഗ് കോളനിയുണ്ട്. ഈ ഹൗസിംഗ് കോളനിയിലെ ആളുകൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീട് പിന്നെ ഒരു മുനിസിപ്പാലിറ്റിയിലാണ് സ്ഥിതി ചെയ്തത്. മുനിസിപ്പാലിറ്റി അധികാരികളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കളക്ടിവിറ്റി അവിടെയുണ്ട്. ഈ കളക്ടിവിറ്റിയെ, പരസ്പരം ബന്ധിതമായ ഈ കളക്ടിവിറ്റിയെയാണ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഇന്റർഡിപ്പെൻഡൻസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കല്യാണ വീട്ടിൽ ഈ ഒരു ഫാമിലി ഉണ്ട്. ഈ ഫാമിലി അവരുടെ ഒരു കല്യാണം നടത്തുന്നതിന് വേണ്ടി പള്ളിയുമായി ബന്ധപ്പെടുന്നുണ്ട്, കല്യാണം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി. ഇതേ ആവശ്യത്തിന് തന്നെ മുനിസിപ്പാലിറ്റിയുമായിട്ടും ഈ വീട്ടുകാർ, കുടുംബക്കാർ ബന്ധപ്പെടുന്നുണ്ട്. കല്യാണം വിജയകരമാക്കി തീർക്കാൻ വേണ്ടി അവരുടെ റിലേറ്റീവ്സിനെ, കിൻഷിപ്പ് ടീംസിനെ അവർ ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ നൈബേഴ്സിനെ, കമ്മ്യൂണിറ്റിനെ, അഥവാ ഹൗസിംഗ് കോളനിക്കാരെ കല്യാണം വിജയകരമാക്കാനും കല്യാണത്തിനെ സഹകരിക്കാനും വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. ഇതാണ് ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും കൂടി കൂടുന്ന ഒരു കളക്ടിവിറ്റി, അവരത് പരസ്പരം ബന്ധിതമാണ്. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കൾച്ചർ. സോഷ്യോളജിക്ക് കീഴിൽ ഉള്ള ഒരു പ്രധാന പഠന വിഷയമാണ് സംസ്കാരം അഥവാ കൾച്ചർ. ഈ കൾച്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിട്ടിരിക്കുന്ന ഈ വസ്ത്രം, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ആരാധനാ രീതികൾ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഓരോരോ ചിഹ്നങ്ങൾ, ഇപ്പം ഭാരതീയ സംസ്കാരത്തിന് ചിഹ്നമായിട്ട് പറയുന്ന ഈ കൈക്കൂപ്പൽ, അതാണ് ഈ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അർത്ഥം. അതുപോലെ തന്നെ നമ്മൾ ഇറക്കുന്ന ഓരോ നാണയങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കൾച്ചർ ട്രാൻസ്മിറ്റ് ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ. ഒരു തലമുറയിൽ നിന്ന് സംസ്കാരം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. സോഷ്യോളജി പഠിക്കുന്നവർ എന്ന നിലയിൽ മാത്രമല്ല, ഏതൊരാൾക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി. ഇന്ന് മെഡിക്കൽ സയൻസ് പഠിക്കുന്ന ആളുകളായിക്കോട്ടെ, അതുപോലെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളുകളായിക്കോട്ടെ, സിവിൽ സർവീസിന് പഠിക്കുന്ന ആളുകളായിക്കോട്ടെ, ആരായാലും അവർ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് സോഷ്യോളജി ഒരു പേപ്പർ പഠിച്ചിരിക്കണം. അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സോഷ്യോളജി. നമ്മളിനി സോഷ്യോളജിയുടെ റിലവൻസ് ആണ് പരിശോധിക്കുന്നത്. സാമൂഹികമായ പരിഷ്കരണത്തിനും സാമൂഹിക വിമർശനത്തിനുമൊക്കെ ഏറ്റവും സഹായകമാകുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി. സോഷ്യോളജിയുടെ പ്രാധാന്യം നമുക്ക് ഇങ്ങനെ സമറൈസ് ചെയ്യാം. ഒരു സമൂഹത്തിൽ പലതരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ സാഹചര്യങ്ങളെ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് അവ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിൽ തടയാമായിരുന്നു ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. സോഷ്യോളജിയുടെ റിലവൻസിൽ പ്രധാനപ്പെട്ടത് ഒന്ന് അതാണ്. എന്താ വെച്ചാൽ, നമ്മൾ ആ ഒരു സർക്കംസ്റ്റാൻസിനെ, ആ ഒരു സാഹചര്യത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇംപ്രൂവ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ഗിവൺ സെറ്റ് ഓഫ് സോഷ്യൽ സർക്കംസ്റ്റാൻസ് ഗിവ് ബെറ്റർ ചാൻസ് ടു കൺട്രോൾ ദം. ആ സാഹചര്യത്തെ കൃത്യമായിട്ട് വിലയിരുത്താനും അതിനെ നമ്മുടെ കൺട്രോളിൽ വെക്കാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് സോഷ്യോളജിയുടെ ഒരു റിലവൻസ്. മറ്റൊന്ന്, സോഷ്യോളജി നമ്മുടെ കൾച്ചറൽ സെൻസിറ്റിവിറ്റീസ് പിന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. അത് നമുക്ക് കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. അങ്ങനെ മനസ്സിലാക്കിയുള്ള കാര്യം എന്താ വെച്ചാൽ, മറ്റ് സംസ്കാരങ്ങളിലും ഉള്ള ഡൈവേഴ്സിറ്റി നമുക്ക് മനസ്സിലാക്കാനും ഒരു വിശാല മനസ്കത ഉണ്ടാക്കാനും പറ്റും. സോഷ്യോളജി ഹെൽപ്സ് ടു ഇൻക്രീസ് അവർ കൾച്ചറൽ സെൻസിറ്റിവിറ്റീസ് വിച്ച് മേക്സ് ഇൻക്ലൂഷൻ ഓഫ് ഡൈവേർജൻറ്റ് കൾച്ചറൽ വാല്യൂസ്. വ്യത്യസ്തങ്ങളായ സാംസ്കാരിക മൂല്യങ്ങളെ നമ്മൾ സ്വായത്തമാക്കുകയും അവയോട് ബഹുമാനം തോന്നാനൊക്കെ നമുക്ക് അത് പറ്റും. മറ്റൊന്ന്, നമ്മൾ ഒരു പിന്നെ സോഷ്യോളജി ഒരു നമ്മളെ ഒരു പോളിസി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഒരു പുതിയ കാര്യ സമൂഹത്തിൽ അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, അതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വി ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ദ കോൺസിക്വൻസസ് ഓഫ് അഡോപ്ഷൻ ഓഫ് പർട്ടിക്കുലർ പോളിസി പ്രോഗ്രാം. നാലാമതായിട്ടുള്ളത്, സോഷ്യോളജി പ്രൊവൈഡ് സെൽഫ് എൻലൈറ്റ്മെൻറ്റ് ടു ആൾട്ടർ അവർ കണ്ടീഷൻ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള, നമ്മുടെ ജീവിത സാഹചര്യം കുറച്ചുകൂടി നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്വയം എന്താ പറയുക, എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഒരു വെളിച്ചം, ഒരു എന്താ നവോത്ഥാനം നമുക്ക് നൽകും. നമ്മുടെ സ്വന്തം ജീവിതം നന്നാക്കാനുള്ള ഒരു പിന്നെ വെളിച്ചം സോഷ്യോളജി നമുക്ക് നൽകും.
ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന വീഡിയോ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.